കുസൃതി നിറഞ്ഞ അവളുടെ കണ്ണുകളിലേക്ക് ഒരിക്കൽ കൂടെ അവൻ ഏറെ പ്രണയത്തോടെ നോക്കി. പൊട്ടിച്ചിരിക്കുമ്പോൾ ഒറ്റക്കവിൾ മാത്രം തെളിഞ്ഞു കാണുന്ന അവളുടെ കുഞ്ഞു നുണക്കുഴി അവളുടെ ഭംഗി കൂട്ടുന്ന പോലെ തോന്നി അവന്. എന്റെ കാർത്തു, എന്റെ മാത്രം പൂച്ചക്കണ്ണി. അവളുടെ കൈകൾ ഒന്നുകൂടെ ഭദ്രമായി തൻ്റെ കൈകളിൽ കോർത്തു പിടിച്ച് അവൻ മനസ്സിൽ പറഞ്ഞു, അത് ഇവളാണ് കാർത്തു. സദാസമയം പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്നവൾ എല്ലായ്പ്പോഴും ആരുടെങ്കിലും കൂടെ നടന്ന് പൊട്ടിച്ചിരിച്ച് അവരെയും കൂടെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നവൾ. വെറുതെ ഇരിക്കുക, തനിച്ചിരിക്കുക, അതെല്ലാം ഓർക്കാൻ കൂടെ ഇഷ്ടപ്പെടാത്തവൾ. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാനാണ് കാർത്തു. കാർത്തിക എന്നതാണ് മുഴുവൻ പേര്. എങ്കിലും ഒരിക്കൽ അവളെ പരിചയപ്പെട്ടവർ ആരും തന്നെ അവളെ കാർത്തിക എന്ന് വിളിച്ചിട്ടില്ല. ആ നിമിഷം തൊട്ട് അവളെല്ലാവർക്കും പ്രിയപ്പെട്ട കാർത്തുവായി മാറിയിട്ടുണ്ടാവും. അച്ഛൻ ദാസ് മാത്രമേ കാർത്തുവിനുള്ളൂ. അമ്മ ലക്ഷ്മി അവളുടെ ജന്മത്തോടെ അവർ വിട്ടു പോയി. അച്ഛനേറെ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും ഉണ്ടെങ്കിലും ലക്ഷ്മിയുടെ വിയോഗത്തോടെ കുടുംബമെല്ലാം വേറൊരു കല്യാണത്തിന് ദാസനെ നിർബന്ധിച്ചപ്പോൾ ആ നാടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് കാർത്തുവിനെയും കൊണ്ട് അയാൾ ചേക്കേറി. തൻ്റെ ഭാര്യ ലക്ഷ്മിയെ അത്രമാത്രം ദാസൻ സ്നേഹിച്ചിരുന്നു. ഏറെ നാൾ മക്കളൊന്നും ഉണ്ടാവാതിരുന്ന ഇവർക്ക് ദൈവം നൽകിയൊരു വരദാനം തന്നെയായിരുന്നു കാർത്തു. ഗർഭനാൾ തൊട്ടേ ലക്ഷ്മി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഈ ഒരു പ്രഗ്നൻസി ലക്ഷ്മിയുടെ ആരോഗ്യത്തെ നന്നായി ബുദ്ധിമുട്ടിക്കുമെന്ന് ഡോക്ടർ താക്കീത് നൽകിയിട്ട് പോലും തൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്നൊരൊറ്റ വാശി ലക്ഷ്മി ഉറച്ചു നിന്നു. പ്രസവ സമയം അടുത്തപ്പോഴും തനിക്ക് എന്ത് സംഭവിച്ചാലും താൻ നോക്കുന്നതിനേക്കാൾ ഭംഗി എൻ്റെ കുഞ്ഞിനെ തൻ്റെ ദാസേട്ടൻ നോക്കുമെന്നുള്ള ഉറപ്പ് ലക്ഷ്മിയിൽ ഉണ്ടായിരുന്നിരിക്കാൻ. സത്യത്തിൽ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ ഇത്തരത്തിലുള്ളൊരു വിശ്വാസം വന്നു ചേരുക എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രസവത്തോടെ തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സാധിക്കാതെ ലക്ഷ്മി അവർ വിട്ടുപോയതാണ് ദാസനെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. ലക്ഷ്മിയുടെ നേർപ്പതിപ്പായ ഒരു മാലാഖ് കുഞ്ഞിന് തന്നെ നൽകിയാണ് ലക്ഷ്മി അവരെ പിരിഞ്ഞു പോയത്. പതിഞ്ഞ സ്വഭാവമുള്ള ലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റാണ് കാർത്തുവിൻ്റെ സ്വഭാവം എന്ന മാറ്റമേ ഉള്ളൂ. രൂപമെല്ലാം ഒന്നു തന്നെ. ഒരച്ഛൻ കുട്ടിയായി വളർന്ന കാർത്തുവിന് ചുറ്റിലുമുള്ള എല്ലാവരോടും സ്നേഹം മാത്രമാണ്. ആരോടെങ്കിലും ഒന്ന് പിണങ്ങിയാൽ പോലും ഒരഞ്ച് മിനിറ്റിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ കാർത്തുവിന് സാധിക്കില്ല. അവരച്ഛനും മകളുമായി ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയാണ്. ഇതിനിടക്കാണ് ദേവിൻ്റെ വരവ്. ആള് സ്വന്തം മുറച്ചെറുക്കം തന്നെയാണെങ്കിലും ഈ ഇടക്കാണ് ദേവ് ബാംഗ്ലൂർ എത്തിയത്. ദേവ് ഒരു ഡോക്ടറാണ്. ഒരുപാട് നാളായി ബന്ധുക്കളോട് നടപ്പും കാണിക്കാതെ മാറി നിൽക്കുകയായിരുന്നല്ലോ ദാസിനും കാർത്തുവും. ദേവിൻ്റെ വരവോടുകൂടി നാട്ടിലെയും കുടുംബത്തിലെയും ആളുകളുടെ വിശേഷങ്ങൾ ഓരോന്നായി അവരറിയാൻ തുടങ്ങി. ഏറെ സന്തോഷമായത് കാർത്തുവിനാണ്. ഇത്രയും നാളും അയൽവാസികളും കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളും മാത്രമായിരുന്നു അവളുടെ ലോകം. ഇതിപ്പോൾ സ്വന്തം ബന്ധു അല്ലെങ്കിൽ സ്വന്തം ഒരാൾ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവൾ നിലത്തുന്നല്ല ഇപ്പോഴും ഉള്ളത്. സദാസമയം ദേവുവിൻ്റെ പുറകിൽ നടക്കലാണ് കാർത്തുവിൻ്റെ പ്രധാന തൊഴിൽ. ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയപ്പോൾ ദേവിനും ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നീടാണ് ദാസനങ്ങൾ ബാംഗ്ലൂരാണെന്നുള്ള വിവരം കിട്ടിയത്. ഇതുവരെ തങ്ങളെ ഒന്ന് കാണാൻ പോലും വരാത്ത ദാസൻ മാമൻ തൻ്റെ ഈ വരവ് എങ്ങനെ അംഗീകരിക്കുമെന്നുള്ള ഓർത്തിട്ട് ദേവിന് നല്ല ആശങ്കയുണ്ടായിരുന്നു. തിരിച്ച് ദാസനും ഇത് തന്നെയായിരുന്നു മനസ്സിൽ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്തെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. കോൾ എടുത്തപ്പോഴാണ് ദേവാണെന്ന് മനസ്സിലായത്. കുറച്ചു നേരം രണ്ടുപേരും സംസാരിച്ച് ദാസൻ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ദേവി വീട്ടിലെത്തുന്നവരെ ദാസന് ഇത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കാർത്തുവിൻ്റെ പ്രകടനം. ചമ്മി മാറി നിൽക്കുന്ന രണ്ടുപേർക്കിടയിൽ അപരിചിതത്വത്തിൻ്റെ വേലിക്കെട്ട് കാർത്തു തന്നെ എടുത്തു പൊളിച്ചു മാറ്റി. ഇന്നലെ വരെ കണ്ട ഒരു വ്യക്തിയെപ്പോലെയായിരുന്നു കാർത്തുവിൻ്റെ ദേവിനോടുള്ള പെരുമാറ്റം. കാർത്തുവിനെ കണ്ട മാത്രത്തിൽ തന്നെ ലക്ഷ്മി അമ്മായിയാണ് അവന് ഓർമ്മ വന്നത്. ദാസൻ ദേവിനെ വേറെവിടെയും താമസിക്കാൻ അനുവദിച്ചില്ല. ഞങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ ഈ എന്തിനാ മറ്റൊരു വീട് അന്വേഷിക്കുന്നത്? അതെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനും വരാനുള്ള സൗകര്യം മാറി നിൽക്കുന്ന. അതുമാത്രമല്ല, കാർത്തു വലിയ കുട്ടിയല്ലേ, അതെല്ലാം പിന്നീട് ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? കാർത്തു നീ ഒരു കുടുംബത്തിൽ നിന്നുള്ളതാ. എനിക്ക് അവളെപ്പോലെ തന്നെയാണ് നീയും. എൻ്റെ ലോകം തന്നെ അവളാ എന്ന് കരുതി കുടുംബത്തിൽ ആരെയും ഞാൻ വെറുത്തിട്ടില്ല. എൻ്റെ ലക്ഷ്മിയുടെ ഏട്ടൻ്റെ മകനാ നീ. എൻ്റെ ലക്ഷ്മിയെ മറന്ന് വേറെ കല്യാണം കഴിക്കാൻ രണ്ട് കൂട്ടരും ഒരുപോലെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ലക്ഷ്മിയുടെ കുടുംബത്തെ എൻ്റെ കുടുംബത്തെയും മറന്നുകൊണ്ട് എനിക്ക് അവിടുന്ന് മാറേണ്ടി വന്നു. അതിനർത്ഥം ഞാൻ ആരെയും വെറുക്കുകയോ അകറ്റുകയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും എല്ലാ കാലവും ഒരാൾക്ക് എല്ലാവരെയും അകറ്റി നിർത്താൻ സാധിക്കുമോ? നാട്ടിലേക്കൊരു യാത്ര വേണമെന്നും എൻ്റെ മനസ്സും പറയുന്നുണ്ട്. നോക്കട്ടെ, കാർത്തുവിനിത് ഫൈനൽ ഇയറാണ്. അവളീ ഒരാളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഏൽപ്പിക്കണം. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കാർത്തുവിന് പിന്നെ ആരും ഇല്ലാണ്ടാവും.
പത്തൊമ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും 10 വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധിയേ ഉള്ളൂ. അതിന് ഈ ലോകത്തെ പറ്റിയൊരു വിവരമില്ല. ദേവിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അല്പം വിഷമം തോന്നി. അതിനേക്കാൾ കൂടുതൽ അഭിമാനവും സന്തോഷവും തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് കൂടെയുള്ള പങ്കാളിയെ തന്നെ ചതിച്ചും വെട്ടിച്ചും മറ്റുള്ള സുഖങ്ങൾ തേടി അലയുന്ന സമൂഹമാണ്. അതിനിടക്കാണ് സ്വന്തം ഭാര്യ മരണപ്പെട്ടിട്ടും വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കുന്ന കുടുംബങ്ങളെല്ലാം ഒട്ടാകെ മാറ്റി നിർത്തി. ആ ഭാര്യയുടെ ഓർമ്മകളിൽ അവരുടെ മകളെ വളർത്തി ജീവിക്കുന്ന ഒരു വ്യക്തി. അത് അമ്മാവനാണെന്ന് പറയുന്നതിനേക്കാൾ വേറെന്ത് അഭിമാനമാണുള്ളത്? ദേവ് ഹൃദയം നിറഞ്ഞ ഒരു ചിരിയിരിച്ച്, ദേവേട്ട എന്നെ ഇന്ന് മാളി കൊണ്ടുപോകും. ഇപ്പം ഇതിനൊരു മാളി പോക്ക്. പെണങ്ങിക്കൊണ്ട് അവനോട് ചോദിക്കുന്ന കാർത്തുവിൻ്റെ മുഖത്ത് നോക്കി ദേവ് ചോദിച്ചു, വായി നോക്കാൻ? അവളുടെ കിളി പോയ ഉത്തരം കേട്ട് ദേവ് ഞെട്ടിപ്പോയി. എന്ത് ഡോക്ടറാ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലേ ദേവേട്ട വായി നോക്കാനാ പോകുന്നത്? വേണേ ദേവിടെ നോക്കോ, ഞാൻ ആരോടും പറയില്ലെന്നേ, അൻപണ്ട. ഒറ്റക്കണ്ണിറക്കി ഭയങ്കര പ്രോമിസ് ചെയ്യുന്ന അത്ഭുതത്തെ ദേവ് ഒന്ന് നോക്കിയെന്ന് പോയി. എന്നിട്ട് ചോദിച്ചു, അന്നിന് കാർത്തു നീ മാളിപ്പോയി വായി നോക്കുന്നു? നിന്റെ കോളേജിലൊന്നും എനിക്കൊരു ലൈനുമില്ലേ? ഓ ആന്നോ പറയണേ ദേവേട്ട, കോളേജിൽ ഒരു ആമ്പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ അവരായിട്ടൊക്കെ ഞാൻ പെട്ടെന്ന് കൂട്ടാവും. എന്നെ ഇങ്ങോട്ട് വായി നോക്കിയ ആമ്പിള്ളേരുണ്ടെങ്കിലും ഞാൻ കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഞാൻ ബെസ്റ്റ് പെട്ടിയ, അല്ലെങ്കിൽ ഒരു അനിയത്തി കുട്ടി. അതുകൊണ്ട് കോളേജിലുള്ള ലൈനടി നടക്കില്ല. എവിടെ നോക്കിയാലും ആങ്ങളമാർ മാത്രം. ഇത് കഷ്ടമാണെന്നറിയോ? നിഷ്കളങ്കമായ അവളുടെ ഉത്തരം കേട്ടിട്ട് ദേവ് വീണ്ടും ചോദിച്ചു, ആയിക്കോട്ടെ ഇപ്പം ഒരു വായി നോക്കലും പ്രണയിക്കാൻ തോന്നലും? അതാ കോമഡി. എൻ്റെ കൂടെയുള്ള എല്ലാ പെമ്പിള്ളേർക്കും ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാം ഇപ്പം എന്നോട് പറയുമോ എന്നെ പ്രണയിക്കാൻ കൊള്ളായിട്ടാണെന്ന് തോന്നുന്നു, ആർക്കും വേണ്ടാത്തെന്ന്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. നല്ലൊരു ഒന്നൊന്നര മുതൽ എനിക്കും വേണം. അല്ലെങ്കിൽ തന്നെ ദാസപ്പനെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. മൂപ്പർ ആരെങ്കിലും കണ്ടുവെക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നോക്കട്ടെ. പക്ഷേ എനിക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാനാ മൂഡ്. കുറേയായി ഇപ്പം ഞാനിങ്ങനെ നോക്കി നടക്കുന്നു, ഒന്നും അങ്ങനെ സെറ്റാവുന്നില്ല. അവളുമാരെ കൊണ്ടുപോയാൽ കൂടെ അവന്മാരും കാണും. അതേ ദേവേട്ടനെ വിളിച്ച് വരും എൻ്റെ കൂടെ. പ്രതീക്ഷയോടെ അവന് വിളിക്കുന്ന കാർത്തുവിൻ്റെ കണ്ണിലേക്ക് ദേവ് ഒരിക്കൽ കൂടെ നോക്കി. ആ കണ്ണിലെ തിളക്ക് അവനെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ ദേവന് തോന്നി. ശരിക്കും ഈ കണ്ണുകൾ ഞാൻ എപ്പോഴേക്കോ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലേ എന്നുപോലും ഒരു മാത്രം അവൻ ചിന്തിച്ചു. എന്തോ ഈ പെണ്ണ് തൻ്റെ ഹൃദയം കീഴടക്കുന്ന പോലത്തെ ഒരു അനുഭൂതി അവന് തോന്നിക്കൊണ്ടേയിരുന്നു. ദേവട്ടാ, അവളുടെ കാറൽ കേട്ടിട്ടാണ് അവൻ ചിന്തയിൽ നിന്ന് ഉണർന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാർത്തുവിനോട്? വേഗം. കാർത്തുവിന് എങ്ങനെയുള്ള ആളെ ബോയ് ഫ്രണ്ടായിട്ട് വേണ്ടത് ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ പറ്റുമോ നോക്കാമല്ലോ. അവളൊന്ന് ദേവിനെ അടിമുടി നോക്കിയ ശേഷം പറഞ്ഞു, ദേവിട്ടിനെപ്പോലുള്ള ഒരാളെ മതി, അത് സെറ്റാ. എന്നെപ്പോലെ ഒരാളാക്കുന്നതിന് ഞാൻ തന്നെ പോരെ? പെട്ടെന്നുള്ള ദേവന്റെ മറുപടി അവളൊന്ന് പകച്ചു നിന്ന് പോയി. പെട്ടെന്ന് ഉത്തരമൊന്നും നൽകാൻ കഴിയാതെ അവൾ ആദ്യമായിട്ട് വിളറിപ്പോയി. ശ്വാസം പോലും വിലങ്ങനെ നിന്നുപോയെന്ന് കാർത്തുവിന് തോന്നി. യഥാർത്ഥത്തിൽ എന്തോ ഒരു തോന്നലാണ് ദേവേട്ടനെ പോലുള്ള ഒരാൾ മതിയെന്ന് കാർത്തു അന്നേരം പറഞ്ഞത്. ആദ്യം ദേവ് അവരുടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് കാലം മുമ്പ് പരിചയമുള്ള ഒരാളെ പോലെ കാർത്തുവിന് തോന്നിയിരുന്നു. ഒട്ടും അപരിചിതത്വം അവൾക്ക് ദേവിനോട് തോന്നിയിട്ടില്ല. എന്തോ ഒരു ഇഷ്ടം തനിക്കുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ ദേവിൻ്റെ കണ്ണിലേക്ക് ഒരു മാത്രം നോക്കി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് കാർത്തുവിനോട് അങ്ങനെ ചോദിച്ചാൽ ദേവിന് ഒരു ജാളിത തോന്നി. ശേ, അങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ഇനി അവൾക്കും ഞാനൊരു ആങ്ങളെ പോലെ ആയിരുന്നു തോന്നിയത്. എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നിയ ഇഷ്ടം അവൾക്കും തോന്നണമെന്നില്ലല്ലോ. പെട്ടെന്ന് കയറിക്കൂടിയില്ലേ? കാർത്തു കിളി പോയി നേരെ ചെന്ന് മുറ്റത്ത് പത്രം വായിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്കാണ്. എന്തോ ഒരു പ്രത്യേക ഭാവത്തിൽ വരുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ ദാസൻ പത്രം മടക്കി വെച്ച് എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ ചുമലൂച്ച് കാണിച്ചു. അയാൾ അവൾ അടുത്ത് പിടിച്ചിരുത്തി വീണ്ടും ചോദിച്ചു, എന്താ കാർത്തൂസ സംഭവം പറയടാ. ദാസ പോയി, എനിക്ക് പ്രേമിക്കാനൊരു മൂഡ്. അത് തോന്നിയ സമയം തൊട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആരെയാണെന്ന്. ആരെയും കിട്ടിയില്ല. എന്നാൽ ഇന്ന് മാളി ചെന്നിട്ട് ആരെങ്കിലും സെറ്റാക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഒരു സ്പാർക്കില്ലാന്ന് തോന്നേണ്ടത് നമുക്ക്. കമ്പനിക്ക് ദേവേട്ടനെ വിളിച്ചപ്പോൾ മൂപ്പര് കാര്യം ചോദിച്ചു. ഇതാണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, എന്നാ ഞാൻ പോരേന്ന്. ആഹാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഓ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ കുഴപ്പമില്ല, മോൾക്ക് അവനോട് സ്പാർക്ക് തോന്നിയിട്ടില്ലായിരിക്കും അല്ലേ. ഓട്ടെ സാറില്ല, അവനെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒളി കണ്ണോട് അവൾ നോക്കി ദാസം പറഞ്ഞു. എന്തോ ആലോചിച്ചിരുന്ന് ചാടിക്കേറി കാർത്തു പറഞ്ഞു, അതിപ്പോ തന്നെ എന്തിനാ ദാസപ്പം പറയുന്നു? ഇപ്പൊ എനിക്ക് ഇച്ചിരി സ്പാർക്കൊക്കെ തോന്നുന്നുണ്ടെന്നാ തോന്നണേ. ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് അവൾ അവിടുന്ന് ഓടി നേരെ ദേവിന്റെ നെഞ്ചിൽ തട്ടി നിന്നു. സത്യത്തിലാകെ പ്രശ്നമാവുമോ എന്നോർത്ത് അവരുടെ അരികിലേക്ക് നടന്നു വരികയായിരുന്നു ദേവ്. അപ്പോഴാണ് കാർത്തുവിൻ്റെ ഈ മറുപടി പറയൽ ഓടലും ദേവ് കണ്ടത്. സത്യത്തിന് അവന് ലോകം പിടിച്ചടക്കിയൊരു തോന്നലായിരുന്നു അപ്പോൾ.
പെട്ടെന്ന് ദേവനെ നെഞ്ചിലിടിച്ച് തട്ടി നിന്നപ്പോൾ കാർത്തു പതിയെ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണിൽ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ അവളുമൊന്ന് കണ്ണിച്ചിമി പുഞ്ചിരിച്ചു. പതിയെ അവളുടെ കൈകൾ ദേവിൻ്റെ കൈകളിലേക്ക് കോർത്തു. അവർ രണ്ടുപേരും ഒരേ നിമിഷം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെയും നിറഞ്ഞ സന്തോഷവും സമാധാനവുമാണെന്ന് അവർ മനസ്സിലാക്കി. അവർക്കരികിലേക്ക് ദാസൻ പതിയെ നടന്നു വന്നു. എടാ ദേവൂട്ടാ, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള അച്ഛൻ ഞാനാ. ആണൊരുത്തൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ടും അവന് മറുപടി കൊടുക്കാതെ നേരെ എൻ്റെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രപ്പോസ് ചെയ്ത വ്യക്തിയോട് അവൾക്ക് സ്പാർക്ക് തോന്നുക. എടാ സത്യത്തിൽ നിന്നേക്കാൾ ഭാഗ്യവാൻ ഞാനാ. അതും പറഞ്ഞ ആൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ രണ്ടുപേരെ ഒന്നുകൂടെ ചേർത്ത് വെച്ചു. എൻ്റെ മോൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളെ തന്നെയാ ലഭിച്ച്. മോനെ ദേവാ, നിനക്ക് ഇതിലും കിളി പോയ ഒരാൾ കിട്ടാനില്ല. ആ അനുഭവിച്ചോ? ഒരച്ഛൻ്റെ ഹൃദയം നിറഞ്ഞ അംഗീകാരമാണ് അപ്പോൾ തനിക്ക് ലഭിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. അത് ഈ നിമിഷം തന്നെയാണ് അവൻ വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കായി ജനിച്ചവളാണെന്ന് അവൻ തൻ്റെ മനസ്സിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാനും പ്രണയിക്കാൻ പോവുകയാണല്ലോ എന്നൊരു ഭാവമാണ് നമ്മുടെ കാർത്തുവിനുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പതിയെ കണ്ടറിയാം. കാർത്തുവിൻ്റെ കുസൃതി എന്തായാലും കുറയാൻ പോകുന്നില്ല. ഇടം വലം ഇനി അവൾക്ക് ദേവും ദാസപ്പനും കൂട്ടായിട്ടുണ്ടല്ലോ. അവരുടെ പഠിത്തം കഴിഞ്ഞ് ഉടൻ നാട്ടിൽ പോയി അവരുടെ കെട്ട് നടക്കാൻ പോവുകയാണ്. ഇനിയുള്ള അവരുടെ ജീവിതം സന്തോഷത്തിലായിരിക്കട്ടെ.